ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു മെനു എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല, പക്ഷെ എന്നാലും കുറച്ച് വിശേഷങ്ങളൊക്കെ പറയണമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ്ങും പിന്നെ എൻ്റെ ഫ്രിഡ്ജ് ഞാൻ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ വെക്കുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു മെനു എന്ന് വെച്ചാൽ ഇന്ന് ചിക്കൻ കറിയും, ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ മെനു ആട്ടോ പറയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഈ നാടൻ ചിക്കൻ ആട്ടോ, അതാണ് ഞങ്ങൾ അധികം വാങ്ങിക്കുക. നല്ല ഇതാണ് കൂടുതൽ ടേസ്റ്റ്. മറ്റേ ഈ ബ്രോയിലർ വെക്കുന്ന സമയത്ത് ഇവിടെ ആർക്കും വലിയ ഇഷ്ടമല്ല, ഒരു ചണ്ടിയും വെള്ളം പോലെയെന്ന് പറയും. ഇതാവുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ. അപ്പോൾ ഇതാണ് ഞാൻ അധികം വാങ്ങിക്കട്ടെ. മിക്കവാറും ഇത് തന്നെയാണ് വാങ്ങിക്കലുള്ളൂ, മറ്റേത് അങ്ങനെ വളരെ റെയറായിട്ട് വാങ്ങലുള്ളൂ. പിന്നെ ഇതേപോലെ തന്നെ നാടൻ കോഴീൻ്റെ ലിവറും കിട്ടും. അപ്പോൾ ലിവർ ഇതേപോലെ സെപ്പറേറ്റ് ഞാനിങ്ങനെ വരട്ടി വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ഞാൻ റെസിപ്പി അല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മെനു. പിന്നെ ഞാൻ ഇന്നൊരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പരീക്ഷണമായിരുന്നു കേട്ടോ, ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഞാനത് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഇനി ഇതുണ്ടാക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗാണ്, പക്ഷേ അതേ സമയത്ത് ഭയങ്കര നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇന്നത്തെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഫ്രിഡ്ജ് ക്ലീനിങ്ങും പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് വെക്കുന്നത്, എങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് ടിപ്സ് പറയുമോ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് രണ്ട് മൂന്ന് കുട്ടികളായിട്ട് ചോദിക്കുന്നതാണ്. പക്ഷേ എനിക്കങ്ങനെ ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് ഒരു ടിപ്സൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ സാധാരണ പോലെ തന്നെ വെള്ളം ഒരു സൊല്യൂഷനൊന്നും യൂസ് ചെയ്യില്ല. സാധാരണ വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ പുറത്തൊക്കെ തുടയ്ക്കും. പിന്നെ അതേപോലെ ഉള്ളിലും അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഫ്രിഡ്ജൊക്കെ നല്ലതുപോലെ തുടച്ചെടുക്കും. ഞാൻ ഫ്രിഡ്ജ് മുഴുവനായിട്ടും ഉള്ളിലൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്നത് മിക്കവാറും മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും കേട്ടോ. അത് ചിലപ്പോൾ എനിക്കിങ്ങനെ തോന്നും ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മാസത്തിൽ ക്ലീൻ ചെയ്യും. അതല്ലെങ്കിൽ മന്ത്ലി വൺസൊക്കെയാണ്. അതിന് ഞാൻ കറക്റ്റ് ഒരു ഡേറ്റ് അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഈ അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും എനിക്ക് അതിനൊക്കെ ഒരു കറക്റ്റ് ഡേറ്റൊക്കെ വെച്ച് അങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്ലാനറിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് ക്ലീൻ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ മാസത്തിൽ ആഴ്ചയിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. അപ്പോൾ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ ക്ലീനിങ് ഫ്രിഡ്ജ് ക്ലീനിങ് ഒക്കെ ചെയ്തു. അപ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാൻ ഈ സാധനങ്ങളെല്ലാം എടുത്ത് അതിങ്ങനെ വൃത്തിയാക്കിയാണ് ചെയ്യുക. അപ്പോൾ അത് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനതൊന്നും ഡീറ്റെയിലായിട്ട് കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രീസറാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഫ്രീസറിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ഫുള്ള് ഫിഷും ചിക്കൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പിന്നെ ഞാൻ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്താണ് ഫിഷ് വെക്കുന്നത്. എൻ്റെ കൂടെ ഇന്നാളൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയാണ് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ട് തോന്നുന്നത്. കാരണം ഇവിടെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊക്കെ ഫിഷ് വാങ്ങിക്കുള്ളൂ. അപ്പോൾ എന്തായാലും രണ്ടാഴ്ചയിലേക്കൊക്കെ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫുള്ള് വെള്ളം നിറച്ചിട്ട് അതായത് ഫിഷ് പീസ് അതിലിട്ടിട്ട് അതിൽ നിറയെ പാത്രത്തിൽ നിറച്ചും വെള്ളം വെക്കും. എന്നിട്ടാണ് അത് വെക്കുക. പിന്നെ എനിക്കിത് ഡീഫ്രോസ്റ്റ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഐസ്ക്രീമിൻ്റെ ഒക്കെ പാത്രത്തിലും അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഇത് മറ്റേ മൊസറല്ല ചീസ് ഇല്ല, അതിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വാങ്ങിച്ചത് കേട്ടോ. അതും ഫ്രീസറിൽ തന്നെയാണ് വെക്കുക. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രോസൺ പീസ് ഇല്ല, പീസ് കറി ഞാൻ ഇന്നലെ പീസ് കറി ഉണ്ടാക്കുന്നത് കാണിച്ചില്ല. അപ്പോൾ ആ പീസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫ്രീസറിലുള്ളത്. പിന്നെ ഞാനിങ്ങനെ മീൽ പ്രിപ്പ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. അത് അങ്ങനെ എനിക്ക് ആവശ്യം തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഫ്രോസൺ ഇതാണ്, മറ്റേ കോണില്ലേ അതാണ്. പിന്നെ ബ്ലാക്ക് റേസിൻസ് ആണത്. അതൊക്കെ ഇവിടെ എപ്പോഴും സ്റ്റോക്കുള്ള സാധനം കേട്ടോ. പിന്നെ നമ്മൾ പഫ്സ് ഉണ്ടാക്കുന്ന ഷീറ്റില്ലേ അതുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ് ഓയിൽ, ഇതൊക്കെ കുറേ കാലം മുന്നേ വാങ്ങിച്ചിട്ടോ. ഇതൊന്നും ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇത് ഫ്ലാക്സ് സീഡ് ഓയിൽ പിന്നെ ഒരുപാട് യൂസ് ഉണ്ട് ഇതിന്. പക്ഷേ എനിക്കിത് ഉപയോഗിക്കണം എന്നൊക്കെ വിചാരിക്കുന്നല്ലാണ്ട് ഇതുവരെ അതൊന്നും ഉപയോഗിക്കാൻ തോന്നിയിട്ടില്ല. ഹെയർ ഫോളിനൊക്കെ നല്ലതാണ് ഫ്ലാക്സ് സീഡ് ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലാക്സ് സീഡ് ജെല്ല് ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല എഫക്റ്റ് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഓയിൽ ഞാൻ എപ്പോഴും വിചാരിക്കും എന്തിനെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെന്ന്. അപ്പം എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ ഫ്രീസറിൻ്റെ കഥ എന്ന് പറഞ്ഞാലും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് എൻ്റെ ഫ്രിഡ്ജിൽ അകത്ത് ഒരുപാട് അങ്ങനെ സാധനങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. ഉണ്ടെങ്കിൽ തന്നെ അതിൽ ഫ്രൂട്ട്സും വെജിറ്റബിളും ഉണ്ടാവാം. ഇപ്പം അതല്ലാണ്ട് ഫുഡ് ഇങ്ങനെ ബാക്കി വന്നത് ലെഫ്റ്റ് ഓവർ എന്ന് പറഞ്ഞ പരിപാടി ഇവിടെ അധികം ഉണ്ടാവലില്ല. ഉള്ളത് അന്നന്നേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അധികം ഉണ്ടാക്കുക. എക്സ്ട്രാ ഉണ്ടാക്കുന്ന പരിപാടി ഇല്ല. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം ഞാനത് മറക്കുകയും ചെയ്യും എടുക്കാനും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാക്കിയ പാത്രമില്ല, ചിലപ്പോൾ കുക്കറോടെ തന്നെ ഫ്രിഡ്ജിൽ വെക്കും. എന്നാലേ ചിലപ്പോൾ എനിക്ക് പിറ്റേ ദിവസം ഓർമ്മ ഉണ്ടാവുള്ളൂ. ബോക്സിനകത്തൊക്കെ ആക്കി വെച്ചാൽ പിന്നെ നോക്കണ്ട, എനിക്കത് ഓർമ്മയേ ഉണ്ടാവില്ല. എപ്പോഴും അങ്ങനെ പറ്റിയിട്ടുണ്ട്. രണ്ട് മൂന്നും ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാനത് കാണുന്നത് തന്നെ. എന്നിട്ട് അതെടുത്ത് വേസ്റ്റിൽ കൊണ്ടിടും. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കവാറും അന്നന്നത്തേക്ക് വേണ്ടി ഉണ്ടാക്കില്ല കേട്ടോ.
അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുള്ള അലുമിനിയം ഫോയിൽ വെച്ചിട്ടുള്ളത് പുഡിങ്ങാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പുഡിങ്ങാണ്. അപ്പോൾ അത് അതേപോലെ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചാണ്. പിന്നെ ഫ്രൂട്ട്സും പിന്നെ മീൽ പ്രിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ അരിഞ്ഞു വെച്ച വെജിറ്റബിളൊക്കെ ഇല്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, അതൊക്കെയാണ്. അതൊക്കെ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് അവർ കുപ്പിങ്ങനെയൊക്കെ ചിരിച്ച് വെച്ചിട്ടുണ്ട്, അതിങ്ങനെ നേരെ വെക്കാൻ പറ്റാത്തത് കൊണ്ട് ചിരിച്ച് വെച്ചതാണ് കേട്ടോ, കുറച്ചുകൂടി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ എഗ്ഗ് ഇതേപോലെ എഗ്ഗ് ട്രേയിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ ഇതേപോലത്തെ ചെറിയ ചെറിയ ബോക്സ് ഉണ്ട്, അതിനകത്താണ് വെക്കുക. പിന്നെ ഇലകൾ, മല്ലിയില, പുതിനയില, പിന്നെ കറിവേപ്പില, പാലക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ മീൽ പ്ലാനിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ലേ, ആ വീഡിയോയിൽ ഞാൻ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നൊക്കെ കാണിച്ചതാട്ടോ. പിന്നെ താഴത്തെ തട്ടിലാണ് ഞാൻ ഇത് വെക്കുക, എന്ത് നമ്മളെ തക്കാളി, തക്കാളി പിന്നെ കുമ്പളം ജ്യൂസ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും ഒക്കെ വെക്കുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഈ ഒരു ഈ സാധനങ്ങൾ വെക്കുന്നതിന് അധികം ഞാൻ മാറ്റില്ല കേട്ടോ, കാരണം എനിക്ക് എപ്പോഴും നേരെ തക്കാളി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ വേഗം അങ്ങോട്ട് പോയി നോക്കിയാൽ മതിയല്ലോ. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, ഒരു അതിനൊരു പ്രത്യേക സ്ഥലം എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഒരു കാര്യം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുക. അധികവും ഇങ്ങനെ ബോക്സിനകത്ത് വെക്കാൻ പറ്റുന്നത് ബോക്സിലാക്കി വെക്കും, അല്ലാത്തത് ഇങ്ങനെ ഇങ്ങനെ എനിക്കിങ്ങനെ കവറിൽ ഇങ്ങനെ ചുരുട്ടി കുത്തി നിറച്ച് വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം അങ്ങനെ ബോക്സ് ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ കവറിൽ ചുരുട്ടിക്കൂട്ടി വെക്കുകയുള്ളൂ. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ എനിക്ക് കറക്റ്റ് ഒരു സ്ഥലമുണ്ട് കേട്ടോ. അതായത് എഗ്ഗിൻ്റെ ട്രേ എന്തായാലും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ. പിന്നെ താഴത്ത് ഞാൻ ഒരു സൈഡിൽ എനിക്ക് പിന്നെ ഇതുപോലെ ഈ വെയിറ്റ് ലോസൊക്കെ ഡയറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഉള്ള കുറച്ച് ഡ്രിങ്ക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ സാധനങ്ങൾ. അതൊക്കെ ഞാൻ എപ്പോഴും അത് തീരുന്നതിനനുസരിച്ച് അതിലിങ്ങനെ നിറച്ചാൽ ആ ഒരു സ്പേസ് അതിന് വേണ്ടി മാത്രമുള്ളത് കേട്ടോ. പിന്നെ ഇതേപോലെ മറ്റേ ചോക്ലേറ്റിൻ്റെ പൊടിയുണ്ട്. പിന്നെ താഴത്തെ ഈ അതായത് സെക്കൻഡ് ഇത് വെച്ചിട്ടില്ല, അതിങ്ങനെ കുപ്പി ഇങ്ങനെ ചരിച്ച് വെച്ച എന്താണെന്ന് വെച്ചാൽ അതിങ്ങനെ നേരെ വെക്കാൻ പറ്റില്ല, ഹൈറ്റുള്ള ബോട്ടിലാണല്ലോ. അപ്പം എനിക്കിങ്ങനെ തോന്നിയൊരു ഐഡിയ കേട്ടോ ഇങ്ങനെ ചരിച്ച് വെക്കാൻ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി അത് നല്ല ഐഡിയ ആണല്ലോ എന്ന്. അപ്പോൾ ഇതിൽ പിന്നെ മറ്റേതില്ലേ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലേ അതുണ്ട്. പിന്നെ നമ്മൾ ഉണക്കമാങ്ങ, ഉണക്കമാങ്ങയില്ലേ മീനിലൊക്കെ ഇടുന്നത് ഞാൻ കാണിക്കില്ലല്ലേ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ കോക്കനട്ട് പൗഡർ ഉണ്ട്. കോക്കനട്ട് പൗഡർ എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ പൊടി കലക്കി ഒഴിക്കുന്ന പൊടിയില്ലേ അതല്ല, അല്ലാണ്ട് നമ്മൾ സ്മൂത്തിയിലൊക്കെ ഇടുന്ന പൊടി ഉണ്ടല്ലോ അതാണ് കേട്ടോ, അത് അതുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഫ്ലാക്സ് സീഡാണ്, ഫ്ലാക്സ് സീഡിൻ്റെ സാധാരണ ഈ ഹോൾ ഫ്ലാക്സ് സീഡില്ലേ അതുണ്ട്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ചിലപ്പോൾ ഇങ്ങനെ സാലഡിനകത്ത് വെറുതെ ഇങ്ങനെ ഇടും. അപ്പോൾ നമ്മൾ തൈരിനകത്തൊക്കെ തൈരിൻ്റെ സാലഡൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിലൊരു 5 മിനിറ്റ് മുന്നേ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇത് മറ്റേ വെള്ളത്തിലിങ്ങനെ കുറുക്കിയിട്ട് നമ്മൾ ഹെയർ കെയറിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാൻ നല്ലതാട്ടോ ഫ്ലാക്സ് സീഡ്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം ഡെയിലി ഇപ്പോൾ എൻ്റെ അടുത്ത് 2-3 കുട്ടികളായി ചോദിക്കുന്നത് ഫ്ലാക്സ് സീഡും ചിയാ സീഡൊക്കെ. അപ്പോൾ ഞാൻ എനിക്കൊന്നും ഈ വെയിറ്റ് ലോസിനെ പറ്റി ഇങ്ങനെ ഇടയ്ക്ക് പറയലുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡും ചിയാ സീഡും ഒക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ഡെയിലി ഹാബിറ്റാക്കി മാറ്റുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല. നമ്മൾ ഇപ്പോൾ ഒരു മാസം നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു മാസം ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഫ്ലാക്സ് സീഡും ചിയാ സീഡും നമ്മൾ കഴിക്കുന്നത് അത്ര നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഞാൻ വായിച്ചിട്ടുള്ളതും ഞാൻ അറിഞ്ഞിട്ടുള്ളതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പരീക്ഷണത്തിൽ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് യൂസ് ചെയ്യലില്ല കേട്ടോ. പിന്നെ സാലഡ് ഡ്രസ്സിംഗ് ഉണ്ട് കുറേ ടൈപ്പ്. ഇതിപ്പോൾ നമ്മൾ സാലഡ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞ് കാണുമ്പം നമുക്കറിയില്ലല്ലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നോ. അപ്പോൾ വാങ്ങിക്കും, നമ്മൾ സ്ഥിരമായിട്ട് സാലഡ് കഴിക്കുന്നതുകൊണ്ട് അത് വാങ്ങിക്കും. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതും ഉണ്ടാവും, അങ്ങനെയുള്ളതാണ് അവിടെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അത് വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഇത് പാല്, മറ്റേ മയനീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു സ്ട്രോബെറിൻ്റെ ജാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഫ്രിഡ്ജ്. അപ്പോൾ ഇതിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോക്സിനകത്ത് വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ നീറ്റായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ കവറിൽ കുത്തി നിറയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലത്തെ ഫ്രിഡ്ജ് സേഫ് ആയിട്ടുള്ള ഫുഡ് സേഫ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ബോക്സൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി നമുക്ക് പുതിയ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഡേൻമ ലൈഫൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.